വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. കേരളത്തിന്റെ പലയിടത്തും പ്രകൃതിക്ഷോഭം മുന്നറിയിപ്പെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതിന്റെ ആ റിപ്പോർട്ടിന്റെ ഫലമായിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഇന്ന് കേരളത്തിൽ വ്യാപകമായി പെരുമഴ ഉണ്ടാകുമെന്നാണ് സൂചന. ജനങ്ങൾ പ്രത്യേകിച്ചും നദീതീരത്ത് അതുപോലെ തന്നെ മലയോരത്തൊക്കെ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. കേരളത്തിന് മുകളിൽ വലിയ രീതിയിലാണ് മഴമേഘങ്ങൾ എത്തുന്നത്. ജലബോംബായി അത് കേരളത്തെ ഭീതിയിലാക്കും. അതുകൊണ്ട് തന്നെ ജാഗ്രതയാണ് ജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം. ഈ മഴമേഘങ്ങൾ പെട്ടെന്ന് പെയ്തിറങ്ങുകയാണ് എങ്കിൽ വയനാട്ടിലെ ചൂരൽമലയിലേതുപോലുള്ള സമാന ദുരന്തങ്ങൾ ആവർത്തിച്ചേക്കുമെന്നാണ് വേൾഡ് വെതർ ആർട്ടിഫ്യൂഷൻ എന്ന കാലാവസ്ഥാ ഗവേഷകരുടെ സംഘടന നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ മുൻവർഷത്തേതിലും മഴയുടെ തീവ്രത കൂടുതലാണ് എന്നതും ജാഗ്രത വർദ്ധിപ്പിക്കുകയാണ്. ലോകമെങ്ങും വർദ്ധിക്കുന്ന കാർബൺ പുറന്തള്ളലുണ്ട്. അതിന്റെ ഫലമായി സമുദ്രോപരിതലം അസാധാരണമായി ചൂടായി. മേഘങ്ങൾ അമിത ജലം കുടിച്ചു വീർത്ത് ജലബോംബുകളായി മാറുന്ന സ്ഥിതിയാണ്. കാലാവസ്ഥാ മാറ്റവും ചൂടുകൂടുന്നതിന്റെ തിരിച്ചടിയുമൊക്കെ ഇപ്പോൾ കേരളം ഏറ്റുവാങ്ങുകയാണ് എന്ന് പറയേണ്ടി വരും. ചൂടാകുന്ന വെള്ളത്തിലെ നീരാവി മൺസൂണായി കേരളത്തിൽ പെയ്തിറങ്ങുകയാണ്. വരും വർഷങ്ങളിൽ ഈ പ്രതിഭാസം കൂടി ചിലപ്പോൾ ഇരട്ടിയിലും അധികം മഴ നിരക്ക് ഉയരുമെന്നും പറയുന്നു. ആഗോളതാപനം ശരാശരി 1.3 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. ഇത് 2 ഡിഗ്രി ആകുന്നതോടെ വിനാശ മഴയുടെ സാധ്യത 10-14% ഉയരുമെന്നും ഇന്ത്യ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ അംഗമായ സംഘടനയുടെ മുന്നറിയിപ്പുണ്ട്. ആഗോളതാപന ഫലമായ കനത്ത മഴ വയനാട് ഉരുൾപൊട്ടലിന്റെ തീവ്രത 10% വർദ്ധിപ്പിച്ചതായി കാലാവസ്ഥാ ഗവേഷകരുടെ രാജ്യാന്തര സംഘടനയുടെ പഠനം പറയുന്നുണ്ട്. മലയാളികൾ ഉൾപ്പെടെ ലോകത്തെ 24 പ്രമുഖ ശാസ്ത്രജ്ഞരാണ് കഴിഞ്ഞ ഒരാഴ്ച സമയം കൊണ്ട് നടത്തിയ ഒരു പഠനത്തിൽ ഈ ഇത്തരത്തിലൊരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. വയനാട് ദുരന്തത്തെ പറ്റി പറയുകയാണെങ്കിൽ അതിനെ ഈ ദുരന്തത്തെ പറ്റി പുറത്തു വരുന്ന ആദ്യ പഠനം കൂടിയാണിത്. തിരുവനന്തപുരത്ത് കനത്ത മഴയാണ്. 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലും കാറ്റുമുണ്ടാകുമെന്നാണ് സൂചന. തുടർച്ചയായി മഴ ലഭിക്കുന്ന മലയോര മേഖലയിൽ അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത വേണം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതകൾ കരുതിയിരിക്കണം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ മഴ ശക്തമായി 17 വരെ കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മറ്റൊരു പ്രത്യേക മുന്നറിയിപ്പ്. അതുപോലെ തന്നെ തീവ്ര മഴ പ്രതീക്ഷിക്കുന്നതിനാൽ എറണാകുളത്തും തൃശൂരും ബുധനാഴ്ച ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. വ്യാഴാഴ്ച ഇടുക്കിക്കും ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കണ്ണൂർ കാസർഗോഡ് ഒഴികെ ബാക്കി 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടിമിന്നലിനും 40 കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തുടർച്ചയായി മഴ ലഭിക്കുന്ന മലയോര മേഖലകളിൽ തുടർച്ചയായി മഴ ലഭിക്കുകയാണെങ്കിൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതകൾ കരുതിയിരിക്കണം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. ഇടുക്കിയിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. കേരള തീരത്ത് കടലാക്രമണ സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഇതിനിടെ വയനാട്ടിലെ 14% ഭൂമിയും ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതാണ് എന്ന സംസ്ഥാനത്തെ 13% ഭൂപ്രദേശം അതിരൂക്ഷ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയാണെന്നും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന്റെ മുന്നറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. 2018 പ്രളയത്തിന് ശേഷം അതിരൂക്ഷ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയുടെ വിസ്തീർണത്തിൽ 3.46% വർധന ഉണ്ടായെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഈ പഠന റിപ്പോർട്ട് വയനാട് ദുരന്തത്തിന് മുൻപ് വന്നതാണ് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ പരിഗണിച്ച് വളരെ ജാഗ്രതയോടുകൂടി തന്നെ എല്ലാ ജനങ്ങളും ഉണ്ടായിരിക്കണം. മഴക്കാലമാണ്, നമുക്ക് കൂളായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റില്ല. മഴക്കാലം എന്നുള്ളത് ഏതവസ്ഥയിലും നമ്മൾ സുരക്ഷ പാലിക്കേണ്ട, ജാഗ്രത പാലിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നിർദ്ദേശമുള്ളപ്പോൾ തന്നെ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.